ഈ വീഡിയോയിൽ സെൻസസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. എന്താണ് സെൻസസ് എന്ന് ചോദിച്ചാൽ, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച വിവരങ്ങൾ ചിട്ടയോടെ ശേഖരിക്കുന്ന രീതിയാണ് സെൻസസ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. 18-ആം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കുന്നതിന് ഒരു ആധുനിക രൂപം കൈവന്നത്. ലോകത്തിലെ ആദ്യ സെൻസസ് 1790 അമേരിക്കയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തിലെ ആദ്യ സെൻസസായിട്ട് അംഗീകരിക്കുന്നത് 1790 അമേരിക്കൻ സെൻസസാണ്. പിന്നീട് അത് 1800 പല യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ സ്ഥലത്ത് സെൻസസ് ആരംഭിക്കാൻ തുടങ്ങി. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത്. 1867-72 കാലത്താണ് സെൻസസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ആരംഭിച്ചത്. പക്ഷേ 1881 ഏറ്റവും പൂർണ്ണമായും ശാസ്ത്രീയവുമായ ഒരു സെൻസസ് ഇന്ത്യയിൽ ഉണ്ടായത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1951 മുതൽ അങ്ങോട്ട് ഓരോ 10 കൂടുന്തോറും ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നുണ്ട്. 2011 അവസാനമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്നത്. ഇപ്പോഴത്തെ വർഷം 2020. ഇനി വരാൻ പോകുന്ന സെൻസസ് 2021. ഇന്ത്യയുടെ സെൻസസാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസായിട്ട് അംഗീകരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന സെൻസസ് കൃത്യമായി നടത്താറില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സെൻസസ് ഏറ്റവും വലിയ സെൻസസായി അംഗീകരിക്കുന്നത്.